السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു രാവും ഒരു പകലും നമ്മളിലേക്ക് സംജാതമാവുകയാണ്. വിശുദ്ധ റമളാനിൻ്റെ 17-ാം രാവും അതിൻ്റെ പകലും വളരെ പവിത്രത ഉള്ളതാണെന്ന് ഏതൊരു സത്യവിശ്വാസിക്കും അറിയാം. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിൻ്റെ സാക്ഷിയായ ഒരു ദിവസമാണ്. വിശുദ്ധമായ ബദർ നടന്ന പവിത്രമായ ഒരു ദിവസം. സത്യവും അസത്യവും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയ ദിവസം. യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ദിവസം. അസത്യത്തിൻ്റെ മേൽ സത്യം അതിജയിച്ച ദിവസം. സർവായുധ വിഭൂഷിതരെ സെട്ടാവിൻ്റെ മുന്നിൽ നിങ്ങളൊന്നുമല്ല എന്ന് തെളിയിച്ച ദിവസം. ലോകചരിത്രത്തിൽ പൗർണമി പോലെ പ്രഭ പരത്തി തിളങ്ങി നിൽക്കുന്ന ദിവസം. സഹാബത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനകൾക്ക് ശാന്തി ലഭിച്ച ദിവസം. കൊടും ഭീകരർ മരത്തിയടിക്കപ്പെട്ട ദിവസം. അഹങ്കാരികൾ ഓരോന്നായി ശിരസറ്റ് പോർക്കളത്തിൽ വീണ ദിവസം. അധർമ്മത്തിൻ്റെ മേൽ ധർമ്മം വിജയപതാക നാട്ടിയ ദിവസം. ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ദിവസം. വിശുദ്ധ റമളാൻ 17 ബദർ ദിനം സമാഗതമാവുകയാണ്. ഇൻഷാല്ലാഹ് ഓരോ വിശ്വാസിയുടെയും ഈമാനിന് മാറ്റുകൂട്ടുന്ന ചരിത്ര പാഠം നൽകുന്നതാണ് ബദർ. ആവേശത്തിൻ്റെ കഥ പറയുന്ന യുദ്ധമാണ് ബദർ. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പഠിപ്പിക്കുന്ന യുദ്ധമാണ് ബദർ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരുത്ത് നൽകുന്ന ഒരു മഹത്തായ ദിവസവും കൂടിയാണ് ബദർ ദിവസം. ആയതിനാൽ ആ മഹത്തായ ദിവസത്തിൻ്റെ ബദർ യുദ്ധത്തിൽ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ബദരികളെ ഓർക്കുകയും അവരുടെ പേരിൽ ഖുർആൻ പാരായണം ചെയ്ത് യാസീനുകൾ ഓതി ഹദിയ ചെയ്യുകയും അതോടൊപ്പം തന്നെ ബദർ മൗലീദ് പാരായണങ്ങൾ നടത്തി അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുകയും വേണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുകയാണ്. ബദർ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, സത്യവിശ്വാസി ഈമാനികമായി ഉയർന്നാൽ അവരെ പരാജയപ്പെടുത്താൻ ഏതു ശക്തിക്കും സാധ്യമല്ല എന്ന ഒരു പാഠമാണ്. ഈമാനികമായിട്ടുള്ള ആവേശത്തിൻ്റെ പിൻബലത്തിൽ സാധാരണ ഏതൊരു യുദ്ധത്തിന് പോകുമ്പോഴും ഗനീമത്ത് സ്വത്ത് ലഭിക്കുമെന്നുള്ള ഒരാഗ്രഹം ചിലപ്പോൾ വെച്ചു പുലർത്താം. എന്നാൽ അങ്ങനെയുള്ള ഒരാഗ്രഹം പോലും വെച്ചു പുലർത്താൻ അവസരം ഉണ്ടായിരുന്നില്ലാത്ത, അങ്ങനൊരു സംഭവം പോലും അറിഞ്ഞുകൂടാത്ത പ്രിയപ്പെട്ട സഹാബിമാരായിരുന്നു ബദറിലേക്ക് യാത്ര തിരിച്ചത്. ചുരുക്കം പറഞ്ഞാൽ ഭൗതികമായ ഒരു ലക്ഷ്യവും ഇല്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതിയും പരിശുദ്ധ വീരിൻ്റെ ഉയർച്ചയും മാത്രം ലക്ഷ്യമാക്കി ബദറിൽ ഇറങ്ങിയവരാണ് പ്രിയപ്പെട്ട സഹാബിമരെന്ന്. അതുകൊണ്ട് ഈമാനിക ആവേശമുണ്ടെങ്കിൽ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള വലിയ സന്ദേശം നൽകുന്ന ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. ഓരോ ബദർ യുദ്ധവും സത്യവിശ്വാസിക്ക് ആവേശം നൽകുകയും
കൂടുതൽ ധൈര്യം നൽകുകയും ചെയ്യുന്ന ഒരു യുദ്ധമാണ്. അതുകൊണ്ട് ഈ സമകാലികമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങൾ പൗരത്വ ഭേദഗതി ബില്ലും NPRഉം തുടങ്ങി പലതിൻ്റെ പേരിലും മുസ്ലിങ്ങളെ ഇരയാക്കപ്പെടുകയും UAPA ചുമത്തി തടങ്കലിൽ അടക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ സത്യവിശ്വാസിക്ക് ഊർജം പകരുന്നതാണ് ബദർ ദിനം. ആയതിനാൽ ശക്തമായ ഈമാനിക ആവേശത്തിലേക്ക് തിരിച്ചു വന്ന് അല്ലാഹുവിൻ്റെ വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറായാൽ നമ്മെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളത് സത്യമാണ്. അതുപോലെ ഇഖ്ലാസ് ഏത് പ്രവർത്തനത്തിലും ഭൗതിക താല്പര്യങ്ങളൊന്നും നോക്കാതെ അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി നീങ്ങണം എന്നുള്ള ഒരു പാഠം. അതുപോലെ തന്നെ വിശുദ്ധമായ പ്രാർത്ഥന സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണെന്നും ആ ആയുധം ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കണമെന്നും പഠിപ്പിച്ച ഒരു ദിവസമാണ് ബദർ. അല്ലാഹുവിൻ്റെ റസൂൽ സുജൂദിൽ കടന്ന് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് പ്രാർത്ഥിക്കുകയും പടച്ചവരെ ഈ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ആരാധിക്കുന്ന ഒരു സംഘം ദുനിയാവിലുണ്ടാകില്ല എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച നേരം ആ പ്രാർത്ഥനക്കുത്തരമായി 3000 വരുന്ന ബാലാകമാരെ പ്രത്യേക യൂണിഫോം ധരിപ്പിച്ച് അല്ലാഹു ബദറിലിറക്കി സഹായിച്ചു. നിരവധി സഹായങ്ങൾ അല്ലാഹു ബദറിൽ ചെയ്തു കൊടുത്ത് 1000 വരുന്ന ശത്രു സൈന്യങ്ങൾക്ക് മുമ്പിൽ തുച്ഛമായ 313 പേർ വിജയം വരിച്ച് അത്ഭുതം സൃഷ്ടിച്ച ദിവസമാണ് ബദർ. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഈ ബദറിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനികമായി വളരുകയും പ്രാർത്ഥനയിൽ മുഴുകുകയും അള്ളാഹുവിനോട് മഹാന്മാരാകുന്ന ബദരികളെ തവസ്സുലാക്കി നമ്മൾ നേരിടുന്ന വെല്ലുവിളികളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം. വിശുദ്ധമായ ബദറിൻ്റെ 17 രാവിലും പകലിലും മഹാന്മാരാകുന്ന ബദരികളുടെ പേരുകൾ ഉച്ചരിച്ചും മൗലീദ് കഴിച്ചും അവർക്ക് വേണ്ടി യാസീനും ഖത്മുകളും ഓതി ഹദിയ ചെയ്തു അവരെ തവസ്സിലാക്കി പ്രാർത്ഥിച്ചു ഈ ദിവസത്തെ നാം ധന്യമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു നബി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ അതിനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നബി ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.